നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുകുന്ദപുരം താലൂക്കിന്റെ ആസ്ഥാനമായ ഇരിങ്ങാലക്കുടയുടെ പ്രൗഢിയും പ്രശസ്തിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസ് കൂടി നഗരത്തിലേക്ക് വരവായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഓഫീസ് ഇരിങ്ങാലക്കുടയിലേക്ക്. മുകുന്ദപുരം താലൂക്കിന്റെ ആസ്ഥാനമായ ഇരിങ്ങാലക്കുടയുടെ പ്രൗഢിയും പ്രശസ്തിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസ് കൂടി നഗരത്തിലേക്ക് വരവായി. തൃശൂർ അയ്യന്തോളിലുള്ള കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഓഫീസ് ജൂൺ മാസം അവസാനത്തോടെ ഇരിങ്ങാലക്കുടയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇരിങ്ങാലക്കുട തൃശൂർ സംസ്ഥാന പാതയിലെ കാട്ടുങ്ങച്ചിറയിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനു പിന്നിലായി ഇതിനുവേണ്ടി നിർമ്മിക്കുന്ന മൂന്ന് നില കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി. കാട്ടുങ്ങച്ചിറയിൽ മൊത്തം 4 ഏക്കർ സ്ഥലമാണ് സംസ്ഥാന പോലീസ് വകുപ്പിന്റെ കൈവശമുള്ളത്. തൃശൂർ ജില്ലയിലെന്നല്ല, സംസ്ഥാന തലത്തിൽ തന്നെ പോലീസ് വകുപ്പിന് സ്വന്തമായുള്ള വിസ്താരമേറിയ സ്ഥലങ്ങളിലൊന്നാണ് കാട്ടുങ്ങച്ചിറയിലേത്. മൂന്ന് നിലകളിലായി പണിതിട്ടുള്ള നിർദ്ദിഷ്ട റൂറൽ ജില്ലാ പോലീസ് ഓഫീസ് കെട്ടിടത്തിന് മൊത്തം വിസ്തീർണം 18,400 ചതുരശ്ര അടിയാണ്. ഓരോ നിലയിലും 5,000 ചതുരശ്ര അടി വീതം. ഇതിനു പുറമെയാണ് കാർപോർച്ച് തുടങ്ങിയ ഭാഗങ്ങൾ. 7 കോടി രൂപയോളം ചെലവഴിച്ചു പണിയുന്ന ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ താഴെ പറയുന്ന ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുക. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയം, റൂറൽ ജില്ലാ പോലീസ് ഓഫീസ്, റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച്, റൂറൽ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, റൂറൽ ജില്ലാ സി ക്രൈം ബ്രാഞ്ച്, റൂറൽ ജില്ലാ വനിതാ സെൽ, റൂറൽ ജില്ലാ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം. തൃശൂർ റവന്യൂ ജില്ലയെ 2 പോലീസ് ജില്ലകളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. തൃശൂർ, ഒല്ലൂർ, ഗുരുവായൂർ, കുന്നംകുളം എന്നീ 4 സബ് ഡിവിഷനുകൾ ഉൾപ്പെടുന്ന തൃശൂർ സിറ്റി പോലീസ് ജില്ലയും ഇരിങ്ങാലക്കുട, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ 3 സബ് ഡിവിഷനുകൾ ഉൾപ്പെടുന്ന തൃശൂർ റൂറൽ പോലീസ് ജില്ലയും. ഇതിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഓഫീസാണ് ഇരിങ്ങാലക്കുടയിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് പുറമെ 4 DYSP മാരുൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഓഫീസ് ജോലികൾ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫുമടക്കം ഏതാണ്ട് 200 പേരാണ് ഈ ഓഫീസിൽ ഉണ്ടാകുക. തൃശൂർ റൂറൽ ജില്ലയിലുള്ള 21 പോലീസ് സ്റ്റേഷനുകളിലായി ഏകദേശം 1,300 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണ ചുമതല ഈ ഓഫീസിനായിരിക്കും. ഈ ഓഫീസിനു പുറമെ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ക്വാർട്ടേഴ്സും ഈ കോമ്പൗണ്ടിൽ തന്നെയായിരിക്കും. ഐശ്വര്യ ഡോംഗ്രെ IPS ആണ് ഇപ്പോഴത്തെ തൃശൂർ ജില്ലാ പോലീസ് മേധാവി. ജില്ലാ തലത്തിലുള്ള ഈ ഓഫീസ് കൂടി വരുന്നതോടെ ഇരിങ്ങാലക്കുട നഗരത്തിന്റെ പ്രൗഢിയും പ്രസിദ്ധിയും ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. അംഗനവാടികളുടെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹ്യ സേവന സംഘടനയായ തവനീഷ് കോളേജ് സമീപ പ്രദേശത്തെ അംഗനവാടികളിൽ ചുവർ ചിത്രങ്ങൾ വരച്ചു നൽകി. പ്രവേശനോത്സവത്തിൽ കൗതുകമായി തവനീഷിന്റെ ചുവർ ചിത്രങ്ങൾ. അംഗനവാടികളുടെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹിക സേവന സംഘടനയായ തവനീഷ് കോളേജ് സമീപ പ്രദേശത്തെ അംഗനവാടികളിൽ ചുവർ ചിത്രങ്ങൾ വരച്ചു നൽകി. ക്രൈസ്റ്റ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ കോമ്പാറ നിവേദി അംഗനവാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗനവാടി അധ്യാപകരായ ഷീജ, ജയ എന്നിവരും തവനീഷ് സ്റ്റാഫ് കോർഡിനേറ്റർമാരായ പ്രൊഫസർ മൂവിഷ് മുരളി, പ്രൊഫസർ റീജ യൂജിൻ, ഡോക്ടർ സുബിൻ ജോസ്, ഡോക്ടർ സുരേഷ് ഗോവിന്ദ്, പ്രൊഫസർ അയന എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തവനീഷ് വളണ്ടിയർ കരീഷ്മയുടെ നേതൃത്വത്തിൽ മറ്റു വളണ്ടിയർമാരും ചേർന്ന് 1 ആഴ്ച സമയമെടുത്താണ് ചുവർ ചിത്രങ്ങൾ വരച്ചു നൽകിയത്. തവനീഷ് സ്റ്റുഡൻറ് പ്രസിഡന്റ് ആന്റണി, സെക്രട്ടറി ഏഞ്ചൽ ജോൺ, അശ്വതി, മെറിൻ, ഹാദി, ജഗൻ എന്നിവർ നേതൃത്വം നൽകി. IAS റാങ്ക് ജേതാവായ അഖിൽ വി മേനോനെ 101 സഭ ഇരിങ്ങാലക്കുട പൊന്നാട ചാർത്തി അനുമോദിച്ചു. സഭാ ജനറൽ കൺവീനർ M സനൽകുമാർ, സെക്രട്ടറി P രവിശങ്കർ, ട്രഷറർ PK ശിവദാസ്, പ്രസന്ന ശശി, M നാരായണൻകുട്ടി, P സതീഷ്, K ഹരി, കൗൺസിലർ സന്തോഷ് ബോബൻ, രവി കണ്ണൂർ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. JCI ഇരിങ്ങാലക്കുടയും ആനന്ദപുരം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി IMA സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോവിഡിനെ തുടർന്ന് ബ്ലഡ് ബാങ്കിൽ രക്തം കുറവായതിനെ തുടർന്ന് സംഘടിപ്പിച്ച ക്യാമ്പ് ആനന്ദപുരം പള്ളി വികാരി റവറൻ ഡോക്ടർ ആൻഡ്രൂ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ഡയസ് കരാത്രക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജോമി ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ കുമാർ, വൃന്ദകുമാരി, നിധ അർജുനൻ, ജിത്തു ജോസഫ്, ബാങ്ക് സെക്രട്ടറി കാഞ്ചന നന്ദൻ,
ടെൽസൺ കോട്ടോളി, ഷാജു പാറേക്കാടൻ, ഡെന്നീസ് ഡയസ്, സഞ്ജു പട്ടത്ത് എന്നിവർ പ്രസംഗിച്ചു. സിപിഐയുടെയും BKMU പ്രമുഖ നേതാവ് NR കോച്ചൻ അന്തരിച്ചു. നുപ്ലിരാമന്റെയും നീലിയുടെയും മകനാണ്. 25 വർഷം കാർളം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. 1977 മുതൽ 1979 വരെ നോമിനേറ്റഡ് അംഗമായും 1979 മുതൽ 2000 വരെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗവുമായിരുന്നു. അവസാനത്തെ 5 വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. CPIM കാർളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. Main Road, Irinjalakuda, Thrissur.